ഞങ്ങൾ എങ്ങനെ ഓടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്തുതിക്കുന്നു. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ എങ്ങനെ ഓടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഒരു രാത്രി കൂടി വരുഷിതർമാവേ. തിരുസന്നിധിയോടടുത്ത് വരുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുക. നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ എങ്ങനെ ഓടി സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നപ്പ. രണ്ടോ മൂന്നോ പേർ അങ്ങടെ നാമത്തിൽ എവിടെ കൂടുകയുടെ മതിയുണ്ട്. നിശ്ചിത വാക്തി പ്രകാരം ഈ രാത്രി തിരുസന്നിധി ഞങ്ങളെ തിരി സമൂലമായി ഏൽപ്പിക്കുന്നു. പകൽ മുഴുവൻ ഞങ്ങളെ സംരക്ഷിച്ചല്ലോ. വരേണ്ട ആപത്തുകൾ അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് കർത്താവേ, ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. പരിശുദ്ധമാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല ആത്മീയ ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കൂടിവരുവാൻ ആഗ്രഹിക്കുന്ന സകലരെയും പരിശുദ്ധമാവേ കൂട്ടിയിരുത്തുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വലിയ സാന്നിധ്യതികളാരിപ്പാ ഞങ്ങളെ സഹായിച്ചാട്ട് പാടുവാൻ പ്രാർത്ഥിപ്പാ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ ബഷീദാസിനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. തുടർന്ന് നടക്കുന്ന ബൈബിൾ ക്ലാസ്സിലും ദൈവത്തിന് സാധന സാന്നിധ്യ കൃപയെ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അത്ഭുതകരം ഞങ്ങളോട് കൂടിയിരുന്ന സ്വർഗ സംസാരിക്കും. മുഴുവഹത്വം പരിശുദ്ധമാവ് ഞങ്ങളെ അങ്ങേക്ക് തരുന്ന കർത്താവ്, ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കെല്ലാം അവരുടെ പുനനാമഭാവത്തിന് വേണ്ടി കർത്താവ് ചെയ്തെടുക്കുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിക്കുന്ന പിതാവ് അങ്ങനെ പ്രവർത്തിക്കുന്ന നല്ല കൃപയ്ക്കാൻ നന്ദി. സകലമാന മഹത്വം പരിശുദ്ധമാവേ എടുക്കണം. യേശുവിൻ നാമത്തിന്റെ പിതാവേ ആമേൻ. തന്ന പാട്ടുകളെ പാടേ നാമത്തിന് മഹത്വം കൊടുക്കാം.
സ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് എല്ലാവർക്കും അല്പനേരം പാടി സ്തുതിക്കാം. You.
Yeah.
ജീവനം ചൈതന്യമാക്കി തീർക്കുന്നതിനായി നന്ദി യേശുച്ച. ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു ബ്ലെസ്സിംഗ് ആക്കി തീർക്കുന്നതിനായി നന്ദി യേശുച്ച. യേശുച്ച ഷാജുവും പാസ്റ്ററിനെയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുച്ച. യേശുച്ച ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും യേശുച്ച ദൈവമേ, നീ ഞങ്ങളോട് എല്ലാവരോടും യേശുച്ച ഇടപെടുന്നതിനായി നന്ദി അപ്പച്ച. നീ ഞങ്ങളോടെല്ലാം യേശുച്ച സംസാരിക്കുന്നതിനായി നന്ദി യേശുച്ച. യേശുച്ച ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കേട്ടതിനായി നന്ദി. യേശു നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എന്റെ ശബ്ദം കേൾക്കാമോ? ശബ്ദം കേൾക്കാമോ? ഫസ്റ്റ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. അല്പസമയം അന്യ ഭാഷയിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിൽ സാധാരണമായ നിലയിൽ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വർഷിപ്പിലൂടെ ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആത്മീകമായ ഒരു അന്തരീക്ഷത്തെ കർത്താവ് നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണല്ലോ. അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്, കർത്താവിന്റെ ദാസന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൂരദേശത്തില് മിനിസ്ട്രിയുമായി സംബന്ധിച്ച് കടന്നുപോയിരുന്നു. കർത്താവിന്റെ ദാസൻ ഇന്ന് ഈ പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് വീണ്ടും ഹല്ലേലൂയ സ്തോത്രം. ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ ദാസനോട് ചേർന്ന് ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഒക്കെ ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് വേണ്ടി തന്ന ഈ നല്ല സമയത്തിനെ ഓർത്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, അപ്പോൾ തന്നെ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ വേല ഹല്ലേലൂയ നമ്മുടെ ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തൊടുപുഴ ഭാഗത്ത് നടക്കുന്ന ഹല്ലേലൂയ സഭയുടെ ആരാധനകളെയും ഹല്ലേലൂയ പ്രവർത്തനങ്ങളെയും ഹല്ലേലൂയ ദൈവദാസന്മാർ കടന്നു ചെന്ന് ഹല്ലേലൂയ കർത്താവിന്റെ വേല വയൽ പ്രദേശിച്ചു ചെന്നതിനെ ഓർക്കുന്നതിനും ഹല്ലേലൂയ അതിനു വേണ്ടിയും കർത്താവിന്റെ ദാസന്മാരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ മാനസികമായിട്ടുള്ള എല്ലാ നിലപാടുകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് ഈ രാത്രിയിലൊന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ ആ വിഷയങ്ങളെല്ലാം ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ സ്തോത്രം സുനിൽ ബ്രദറിന്റെ ഹല്ലേലൂയ സ്തോത്രം മകനെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആ ഒരു പ്രാർത്ഥനാ വിഷയം നമ്മുടെ കരങ്ങളിൽ എത്തിയിരുന്നു. നമ്മൾ എല്ലാവരും വളരെ ശക്തമായി പ്രാർത്ഥിച്ചു ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഈ പകലിൽ കർത്താവ് ഹല്ലേലൂയ നമുക്ക് ഇങ്ങനെയാണല്ലോ കേൾക്കാൻ കഴിഞ്ഞത്. വളരെ ശക്തമായ വിടുതലുകൾ പ്രാർത്ഥനയുടെ മധ്യയിൽ വെളിപ്പെട്ട് വന്നതിനെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാൻ മറ്റൊരു വിഷയം കൂടെ പറയുന്നു ഹല്ലേലൂയ. ഈ മീറ്റിംഗ് നമ്മുടെ ലൈവില് യൂട്യൂബ് ലൈവില് പോകുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ കർത്താവ് അനേകരുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹവും ഹല്ലേലൂയ സമാധാനമാവുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. അതും നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു സുവിശേഷ പ്രവർത്തനമാണ് ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഹല്ലേലൂയ അങ്ങനെയൊക്കെ ചെയ്ത് ഹല്ലേലൂയ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരുപക്ഷെ നമുക്ക് ചെന്ന് ആ സുവിശേഷം അറിയിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ലിങ്കുകൾ അയച്ചു കൊടുക്കുക അനേകർക്ക് ഹല്ലേലൂയ സ്തോത്രം. ഇന്നിപ്പോൾ 58 പേരുണ്ട് ഹല്ലേലൂയ. നമുക്ക് ഏകദേശം 500 പേരോളം ഇതിനകത്ത് നമുക്ക്
ജോയിൻ ചെയ്യാൻ കഴിയും. ഹാലലിയ സ്തോത്രം. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളില് ഹാലലിയ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഹാലലിയ ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ്. നമുക്ക് സമ്പത്ത് കൊടുത്തൊരു പക്ഷെ സഹായിക്കാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ വചനം ഹാലലിയ എത്തുന്ന ഇടത്ത് അനേകരുടെ ഹാലലിയ അനേകരുടെ ജീവിതങ്ങൾ പാപത്തിന്റെയും ഹാലലിയ ചെളിക്കുഴികളിൽ കിടക്കുന്നവരെ കൈപിടിച്ചുയർത്തുന്ന ഹാലലിയ ഓ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഒരു ലോകരക്ഷകന് കർത്താവ്. ഈ ദിവസങ്ങളിലേക്ക് ജനം കൂടുതൽ ക്രിസ്മസിന്റെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹാലലിയ കർത്താവ് ജനിച്ചു. ഹാലലിയ വസ്തു നമ്മളൊന്ന് വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് ജനിച്ചു. ഹാലലിയ കർത്താവ്, ഹാലലിയ സ്തോത്രം, ഹാലലിയ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ മധ്യ ജീവിക്കുന്നവനായ ക്രിസ്തു. ഹാലലിയ ആ കർത്താവ് നമ്മുടെ പാപഭാരങ്ങളെ ചുമന്ന് നമുക്ക് വേണ്ടി ഹാലലിയ സ്തോത്രം കാൽവരിയുടെ ക്രൂശിൽ മരിച്ചു അവൻ ഉയർക്കപ്പെട്ട് ഇന്നും ഹാലലിയ നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഹാലലിയ അങ്ങനെയെങ്കിൽ നമ്മുടെ കരങ്ങളെ ഹാലലിയ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ രാത്രിയില് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ ആ സാന്നിധ്യം ഹാലലിയ നമ്മോട് കൂടെ ഇരിക്കുന്നല്ലോ. ഹാലലിയ പകൽ രാത്രി പ്രഭാത സമയങ്ങളിൽ നമ്മുടെ അന്യഭാഷകളിൽ പ്രാർത്ഥനകളുണ്ട്. അതിലൊക്കെ വളരെ ശക്തമായിട്ട് ജനം ഹാലലിയ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിരുന്ന് ശക്തമായ നിലയിൽ ആരാധിച്ച് ഹാലലിയ ആത്മീക വളർച്ചയെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ഇതിന്റെ നടുവിൽ വ്യാപരിച്ചു നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് ഹാല ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ രാത്രിയിൽ ഹാലലിയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുന്നു. ദൈവത്തിന്റെ ആ സമാധാനം നമ്മോട് കൂടെ ഇരിക്കുന്നു. ദൈവ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നു. കർത്താവിന്റെ ദാസനെ വളരെ ശക്തമായിട്ട് ഹാലലിയ സ്തോത്രം, ഹാലലിയ ലോകത്തിന്റെ ഹാലലിയ ഭാഗങ്ങളിലൊക്കെ കർത്താവ് അനേകർക്ക് വേണ്ടി സുവിശേഷത്തെ പകർന്നു കൊടുക്കുന്ന ഹാലലിയ കർത്താവിന്റെ ദാസനിലൂടെ കർത്താവിയ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് വാഗമണിന്റെ ആ ചെറിയൊരു വില്ലേജിൽ ഇരുന്നു കൊണ്ട് അനേക ഇടങ്ങളിലേക്ക് സുവിശേഷത്തെ പകർന്നു കൊടുക്കുവാനും അനേക ദേശങ്ങളിലേക്ക് ഹാലലിയ സ്തോത്രം ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ഹാലലിയ കർത്താവിന്റെ ദാസനെ ഹാലലിയ സ്തോത്രം ആ ബുദ്ധിമണ്ഡലങ്ങളെ ഹാലലിയ സ്തോത്രം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ ഹാലലിയ കർത്താവിന്റെ ദാസനെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷ മേഖലയിലായിരുന്നു ഹാലലിയ വളരെയധികം ഹാലലിയ ശാരീരികമായിട്ടൊക്കെ ഭാരമുണ്ടെങ്കിലും ഹാലലിയ ഇന്ന് പകലിൽ നമ്മോട് കൂടെ ആയിരിക്കുന്നല്ലോ കർത്താവിന്റെ ദാസന്. ഹാലലിയ കുടുംബത്തെയും കർത്താവിന്റെ ദാസനെ ഒന്ന് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അല്പസമയം നിങ്ങൾക്കാകുമ്പോൾ ഇരിക്കുന്ന ഇടപ്പിടത്തിലിരുന്നു കൊണ്ട് ഹാലലിയ സ്തോത്രം ആ കരങ്ങളെ അടിച്ച് ഹാലലിയ കർത്താവിന്റെ ദാസനെ അന്യഭാഷയിൽ അല്പം ഒന്ന് പ്രാർത്ഥിച്ച് ഹാലലിയ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആ ശാരീരിക ബലത്തിനും ഹാലലിയ സ്തോത്രം ആത്മബലത്തിനും എല്ലാമായിട്ട് ഹാലലിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അങ്ങയുടെ സാന്നിധ്യം അവിടെ നിന്ന് വ്യാപരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ കൃപ അവിടെ നിന്ന് വ്യാപരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ സമാധാനം അവിടെ നിന്ന് വ്യാപരിക്കുന്നതിനായി നന്ദി. കർത്താവേ ഇതിന്റെ നടുവിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ അങ്ങയുടെ സമാധാനം കൂടി വ്യാപരിക്കുന്നതിനായി നന്ദി. ഏതെങ്കിലും ഭാരത്താലും വിഷമത്താലും ഇതിന്റെ നടുവിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുമ്പോൾ തന്നെ അവരുടെ വിഷയങ്ങളെ കർത്താവെ അങ്ങ് അവിടെ നിന്ന് തൊടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമാധാനത്തിന്റെ ആ സാന്നിധ്യം അവർ പേരി നടക്കുവാൻ തക്കവണ്ണം അവരെ അവിടെ നിന്ന് ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി അപ്പച്ച. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച പ്രശ്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അവിടുന്ന് കൂടെ ഇരിക്കുന്നതിനായി നന്ദിയപ്പ. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. കർത്താവെ മുൻപോട്ടുള്ള ഹാലലിയ സ്തോത്രം വചന ശുശ്രൂഷകളെല്ലാം അങ്ങയുടെ കരം അവിടുന്ന് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. കർത്താവിന്റെ ദാസനെ അവിടുന്ന് ശക്തമായി ഉപയോഗിക്കുവാൻ തക്കോണം ഇന്ന് ഹാലലിയ സ്തോത്രം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പച്ച. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ ദാസനെയും വചനത്തെയും ഹാലലിയ ചേർന്ന് നമുക്ക് ഹാലലിയ കരങ്ങളെ അടിച്ച് ഹാലലിയ സ്തോത്രം ഒന്ന് വരവേൽക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരാനും കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാനും ദൈവവചനങ്ങളെ ധ്യാനിപ്പാനും കർത്താവ് നമുക്ക് ഒരുക്കി തന്ന അനുഗ്രഹീത നിമിഷങ്ങൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്ധ്യ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ച് ഈ സന്ധ്യയിൽ ദൈവദിനമായി നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയിൽ ആമേൻ ദൈവത്തിന്റെ ആമേൻ ശബ്ദങ്ങൾ ശ്രവിപ്പാൻ നമുക്ക് കിട്ടിയ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളെ കർത്താവിന് വേണ്ടി ചെലവഴിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന സ്തുതിക്കുന്നു.
എല്ലാ ദൈവഭൃത്യന്മാരെയും യേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ അസുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചു. അസാധാരണമായ ദൈവപ്രവൃത്തികളും അത്ഭുതങ്ങളും കാണുവാൻ കർത്താവ് സഹായിച്ച സ്തോത്രം. എൻ്റെ ശുശ്രൂഷ തലങ്ങളിൽ ഒരു ഭയങ്കര മൂവ് കാണുവാനിടയായി. പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ജനത്തെ തൊടുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എന്തോ ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ പരിശുദ്ധാത്മാവ് കൈമാറുന്നുണ്ട്. നമ്മുടെ മീറ്റിംഗിൽ ഒരു ടെസ്റ്റിമണി ഒരു സിസ്റ്റർ അയച്ചിരുന്നു. ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, പേര് എനിക്ക് ഓർമ്മയില്ല. ആരാണ്ടോ ഒരാള് മെസ്സേജ് അയച്ചിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ആരാണ്ടോ ഒരാളെ രോഗ കാലിലെ ഒരു വേദനയ്ക്ക് വേണ്ടിയോ കാലിലെ രോഗത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഇവർ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത് പറഞ്ഞു ശാരീരിക കെടുതികൾ മുഴുവൻ ഏമ്പോക്കമായിട്ടോ കോട്ടുവായായിട്ടോ ഛർദിച്ചോ അഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. അന്ന് രാത്രി മുഴുവൻ അവർ ഛർദിച്ചു. എന്നിട്ട് രാവിലെ വിളിച്ചു പറഞ്ഞത് എന്റെ കാലുവേദന മാറി, ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ച് വെള്ളം കുടിച്ച നിമിഷം മുതൽ എനിക്ക് വാക്കോട്ടുവായും ഏമ്പൊക്കവും എല്ലാം പൊക്കോണ്ടിരിക്കുവായിരുന്നു, ഛർദിച്ചു. പക്ഷെ ഇന്ന് രാവിലെ എന്റെ കാലുവേദന മാറി പൂർണ്ണമായി സൗഖ്യമായി. ഹല്ലേലൂയ. നമ്മുടെ മീറ്റിംഗിലുള്ള ഒരാൾ ചെയ്ത അത്ഭുത സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പം കർത്താവ് ആമേൻ അഭിഷിക്തന്മാരിൽ കൂടി മാത്രമല്ല നിങ്ങളിൽ ഓരോരുത്തരിലും കൂടെ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരിലും ആ ദൈവശക്തിയുണ്ട്. വിശ്വാസത്താൽ വിളിച്ച് പ്രാർത്ഥിക്കുക. ഗ്യാസ് പ്രോബ്ലം ഉള്ളവരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. വയറ്റിലെ പ്രോബ്ലം ഉള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അറ്റാക്ക് ഹാർട്ട് പ്രോബ്ലം ഉള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. കാരണം ചെയ്യുക പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ജോലി, പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജോലി, പ്രവർത്തിക്കുക എന്നത് കർത്താവിന്റെ ജോലിയാണ്. നാം ചെയ്യേണ്ടത് നാം ചെയ്താൽ മതി, ദൈവം ചെയ്യേണ്ടത് കർത്താവ് ഉറപ്പായിട്ടും ചെയ്യും. എത്ര പേർ ആമേൻ പറയും കർത്താവിന്? കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നാം ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കോളും. സ്തോത്രം. ആമേൻ. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കും. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനാ വിഷയത്തിനായി കൂടി നമുക്ക് പ്രാർത്ഥിച്ച് അല്പസമയം ദൈവജന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ബ്യൂലാൻഡിയുടെ ഹസ്ബൻഡ് ജയനങ്കിൾ നാളെയോ നാളത്തെ കഴിഞ്ഞോ വീണ്ടും ബ്രെയിനിലെ ഫ്ലൂഡിന് വേണ്ടിയുള്ള ഓപ്പറേഷന് വിധേയപ്പെടുക. കർത്താവിന്റെ ഡിവൈൻ കവറിങ് ഉണ്ടാകണം. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ തന്റെ ശരീരത്തിൽ നടക്കണം. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം. വളരെ ഈസിയായി സിമ്പിളായിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം. യേശു അത്ഭുതം ചെയ്തതിന് നല്ല സാക്ഷ്യം കേൾക്കണം. ആമേൻ. അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ വിടുതൽ അയക്കണം. അങ്കിളിന് വേണ്ടി നാളെ കഴിഞ്ഞ് നടക്കുന്ന സർജറിക്ക് വേണ്ടി ഒരു നിമിഷം എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അത്രയും കുടുംബങ്ങളും നമ്മുടെ കുടുംബങ്ങളാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവരുടെ ഭാരം നമ്മുടെ ഭാരമാണ്. അവരുടെ രോഗം നമ്മുടെ രോഗമാണ്. അവരുടെ വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങളാണ്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ഉറപ്പായിട്ടും അത്ഭുതം ചെയ്യും. അങ്കിളിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഹോറബാലിയാധര ലേബര ഖേനമറബ സ്മാതൽ വർഖനാസ്മറ്ററലറബ ലറ്റന്തര ഗജഗസ്മറ്റനി ലിബന്തരല രേധമനിയാത വർധനാദര സമവർദ്ധ പ്രബടകര ഗജഗന പ്രബന്ധന ധീമന കൽമന വകർധന പ്രബന്ധനി ചുടാരഭക്ഷംഭരപടതന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കളായി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ശക്തമേറിയ അഭിഷേകം ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ജ്വലനം ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ക്ഷണം തന്നെ അങ്കിളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് തൊടണമേ. കർത്താവ് ആ ഹോസ്പിറ്റലിൽ ദൈവത്തിന്റെ കരം ഇറങ്ങണം. കർത്താവ് ദൈവം ഒരു അത്ഭുതം ചെയ്യണം. നാളെ ആമേൻ ഓപ്പറേഷൻ വിധേയപ്പെടുത്തുമ്പോൾ യേശു വീര്യപ്രവൃത്തികൾ ചെയ്തുവെന്നും അത്ഭുതങ്ങൾ നടന്നുവെന്നും നല്ല സാക്ഷ്യങ്ങളെ കേൾക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് അവിടെ നടക്കട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അദ്ദേഹത്തെ തൊടണം. അദ്ദേഹത്തിന് ഒരു പുതിയ ബ്രെയിൻ ഉരുവാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ ബ്രെയിനിലുള്ള ഫ്ലൂയിഡ് കംപ്ലീറ്റ്ലി
ക്ലീൻ ആകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ അത്ഭുതത്തെ ഡിക്ലെയർ ചെയ്യുന്നു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ കർത്താവിനെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിനിതാ സിസ്റ്റർ മോന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നുവെന്ന് മെസ്സേജ് അയച്ചു. വളരെ സന്തോഷം തോന്നുന്നു. മരണഗണികളിൽ നിന്ന് വിടിവിപ്പാൻ പ്രാപ്തനായ ഒരു അപ്പനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. ഈ ദിവസങ്ങളുടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ ചെയ്തിരിക്കും, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കും. ആമേൻ. ആമേൻ. പ്രയർ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടണം, പ്രയർ ഗ്രൂപ്പിൽ ഇടണം. പ്രയർ ഗ്രൂപ്പിലെ ദൈവമക്കൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ആമേൻ ഇടവിടാതെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ ബലമായിരിക്കും, വിടുതലായിരിക്കും. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രയർ ടീമിന് വേണ്ടിയുള്ള, പ്രയർ ഗ്രൂപ്പിന് വേണ്ടിയുള്ള ദിവസമാണല്ലോ. നമ്മുടെ പ്രയർ ടീമിലുള്ള പ്രിയപ്പെട്ടവർക്കായി നമുക്ക് അല്പസമയങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ ആമേൻ പ്രയർ ഗ്രൂപ്പിൽ അംഗത്വം വഹിച്ച് 24 മണിക്കൂറുകളും ഇടവിടാതെ മണിക്കൂറുകൾ ഒന്നെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന പടയാളികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി 12 മണി മുതൽ അടുത്ത രാത്രി 12 മണി വരെ കണ്ടിന്യൂ ആയി ഓരോ മണിക്കൂറുകളും ആമേൻ വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി ഇടിവിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ അവരെ നിറയ്ക്കേണ്ടതിന്, അവരുടെ കുടുംബത്തെ അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, പ്രാർത്ഥനയുടെ തീജ്വാലയാൽ കർത്താവ് അവരെ നിറയ്ക്കേണ്ടതിന്, ആമേൻ അവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറേണ്ടതിന്, ഇയ്യോബ് തന്റെ ഭക്തന്മാർക്ക് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയ ദൈവം, നമ്മുടെ പ്രിയപ്പെട്ടവർ വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കേണ്ടതിന് എല്ലാവരും നമ്മുടെ പ്രാർത്ഥനാ പടയാളികൾക്കായി 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. അതിന് നേതൃത്വം വഹിക്കുന്ന കർത്താവിന് അഭിഷക്തൻ ജോൺ മത്തേച്ചനായി പ്രാർത്ഥിക്കാം. ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റ് ലീഡേഴ്സിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. എല്ലാ പ്രെയർ വാരിയേഴ്സിനായി പ്രാർത്ഥിക്കാം. അവരുടെ മേൽ ഒരു ഭയങ്കര പ്രെയർ അനോയിന്റിങ് ഇറങ്ങട്ടെ ഇന്ന് രാത്രി. അവരുടെ മേൽ മാത്രമല്ല നമ്മുടെ മേലും ആ പ്രയർ അനോയിന്റിങ് ഇറങ്ങട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. റൂഢന സ്യാധര കൽമന ലബർധനവ സിഖൻ പരന്തന രബ ലേബൻ യാധരവ കസ്മചനല രബ ലേഖന മഹധുരി അന്ധരല രബടതന ലീധരല രബല കൽമനവ ഗർധനാധര ജീവൻ യാന്ധരല രബല പ്രബന്ധന. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രയർ വാരിയേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുപ്പിച്ച യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ഭയങ്കര ആത്മ പകർച്ച ഉണ്ടാകട്ടെ. ജോൺ മത്തേച്ചാനെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ധനേശ് ചാനെ അനുഗ്രഹിക്കുന്നു. അനഗ ആൻഡ്രീസിന്റെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനിതാൻഡിയുടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അക്കിനാസസിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ആശാസസിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ബീനാൻഡിയെ ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ബെറ്റീസിന്റെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ബ്യൂലാൻഡിയെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ബിനിസിന് കുടുംബമായി അനുഗ്രഹിക്കുന്നു. എസ്എസ്എസിന് കുടുംബമായി അനുഗ്രഹിക്കുന്നു. ജോർജങ്ങളുടെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ജാൻസിയാൻഡിയെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ജയാസസിന് കുടുംബമായി അനുഗ്രഹിക്കുന്നു. ജോയൽ ബ്രദറിനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ജോഷി ബ്രദറിനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ലിജിയാൻഡിയെ ആമേൻ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ലിജോചാനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ലിസനാൻഡിയെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ലില്ലി സഹോദരിയെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. മാളുസസിനെ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ആമേൻ. ഷീജാസസിനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഞ്ജു ആമേൻ സസിനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. മരീനാസസിനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ആമേൻ. മിനിസസിനെ